ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിൽ ഇനി തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ, അങ്ങനെയല്ല പറയേണ്ടത്, ഇനി തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ വേണം പറയാനായിട്ട്. ഈ ശനിയാഴ്ച കുടുംബ വിളക്ക് സീലുണ്ട്, അപ്പം അതാരും മിസ് ചെയ്യണ്ട. ശനിയാഴ്ചയും എന്ന എപ്പിസോഡ് 8 മണിക്കാണെന്ന് തോന്നുന്നു, 8 മണിക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പ്രമോയിൽ കാണിച്ചിരിക്കുന്ന രംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നാളെ നടക്കാൻ പോകുന്ന കഥയിൽ പോലീസ് കേസും അതിനോടനുബന്ധിച്ച് ആ ലോറി ഡ്രൈവറെ സുമിത്ര കൈയോടുകൂടി പൊക്കുന്നതുമാണ് കാര്യങ്ങളുടെ ആ ഒരു ട്വിസ്റ്റ്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വേദിക അപകടമുണ്ടായി അവിടെ എത്തിയതിൻ്റെ ആ ഒരു പേരിൽ വീട്ടിലെത്തി രോഹിത്തും സുമിത്രയും കൂടെയും കൂടി അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ സുമിത്ര പറയുന്നു, ആ ലോറി ഡ്രൈവർക്കെതിരെയും ആ അപകടമുണ്ടായതിനെതിരെയും കേസ് കൊടുക്കാനായിട്ട് നേരെ സിദ്ധാർത്ഥിനെ വിളിച്ച് ഒന്ന് സംസാരിക്കണം എന്ന് തന്നെയാണ്. രോഹിത്ത് അതിൻ്റെ ഭാഗമായിട്ട് ഫോൺ എടുത്ത് സിദ്ധുവിനെ വിളിക്കുന്നു. സിദ്ധു, എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ ഇപ്പോൾ വിളിച്ചത് ആ അപകടം ഉണ്ടായതിൻ്റെ പേരിൽ വേദിക ഒരു കേസ് കംപ്ലൈൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നത്, അതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വിളിക്കേണ്ട, വേദികയ്ക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല, നിങ്ങളുടെ കൂടെ കാറിൽ കയറി എന്നത് മാത്രമേ അവൾ ചെയ്ത ഒരു തെറ്റുള്ളൂ, ആ തെറ്റ് ഞാൻ അങ്ങ് ക്ഷമിച്ചു, അവൾ അതിൻ്റെ പേരിൽ അനുഭവിക്കുകയും ചെയ്തു, ഇനി കംപ്ലൈൻറ്റോ കാര്യങ്ങളോ കേസിനോ നടക്കാൻ ഞങ്ങൾക്കാർക്ക് സമയമില്ല, അതിന് ഞങ്ങളാരും വരുന്നുമില്ല എന്ന് സിദ്ധാർത്ഥ് പറയുന്നു. അത് കേട്ട് ശരി എന്നാൽ ആയിക്കോട്ടെ എന്ന് തന്നെ പറഞ്ഞ് അവിടെ രോഹിത്ത് ഫോൺ കട്ട് ചെയ്യുകയാണ്. സുമിത്ര ചോദിക്കുന്നു, സിദ്ധു എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യമോ പറഞ്ഞത് എന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നു, അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ, ഞാൻ വിചാരിച്ചത് വേദികയെ കൊണ്ടുപോയി മനഃപൂർവ്വം രോഹിത്ത് ആക്സിഡൻറ്റിൽ പെടുത്തി അതിൻ്റെ പേരിൽ രോഹിത്തിനെതിരെ കംപ്ലൈൻറ്റ് എടുക്കുന്ന രീതിയിൽ അങ്ങേരെ കാര്യങ്ങൾ വഴിതെറ്റിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നിങ്ങനെ അങ്ങേര് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉള്ളതുപോലെ തോന്നുന്നല്ലോ എന്ന് പറയും. ഏയ്, അങ്ങനെയൊന്നുമില്ല സുമിത്ര, ചിലപ്പം ഈ കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതെന്ന് കരുതിയായിരിക്കും, പക്ഷേ എനിക്കും അത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇനി കോടതിയും പോലീസ് സ്റ്റേഷനുമായിട്ട് കയറി ഇറങ്ങി നടക്കേണ്ടൊക്കെ ആയിട്ട് വരും. ഇതിപ്പം എൻ്റെ വണ്ടിയുടെ ആ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യിപ്പിച്ച കാര്യങ്ങൾ തീരാവുന്നേ ഉള്ളൂ, വണ്ടി നന്നാക്കി നമുക്ക് കിട്ടുകയും ചെയ്യും, പിന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അങ്ങനെയല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നല്ലോ, അവിടെ ഒരു ആ ലോറി ഡ്രൈവറെ പിടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്, ആ ലോറി ഡ്രൈവറെ അവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കാണാനായിട്ട് നാളെ പോകണ്ടേ? ആ, അത് ഞാൻ പൊക്കോളം സുമിത്ര. അതെ, ഞാനും കൂടെയും കൂടി രോഹിത്തിൻ്റെ കൂടെ വരുന്നതിൽ രോഹിത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതെന്തിനാ സുമിത്ര, സുമിത്ര വരുന്നത്? ഞാൻ പോയാൽ പോരെ പോലീസ് സ്റ്റേഷനിൽ? അത് വേണ്ട, ഞാനും കൂടെയും കൂടി വരാം. എനിക്ക് ആ ലോറി ഡ്രൈവറെ നേരിട്ടൊന്ന് കാണണം, അയാളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് എന്ന് തന്നെ പറയുന്നോർത്ത് കാര്യങ്ങളുടെ ഗതി മാറുക തന്നെ ചെയ്യുകയാണ്. ഇതിൻ്റെ പിന്നിൽ സിദ്ധാർത്ഥ് എന്ന ഒരു ചതിയൻ്റെ കൈപ്പാടുകളുണ്ടോ എന്ന് സുമിത്ര കണ്ടെത്തിയാൽ പിന്നെ കളികൾ മാറും. രോഹിത്തിനെ കൊല്ലാൻ ഒരുങ്ങിയ സിദ്ധാർത്ഥിനെ പിന്നീട് സുമിത്ര വെറുതെ വിട്ടില്ല. ആ കഥ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റ.